കർണാടകയിലെ മനോഹരമായിട്ടുള്ള ജയം അത് രാഹുൽ ഗാന്ധിയുടെ കൂടി ജയമാണ്. എല്ലാവരും പ്രതീക്ഷകൾ അവസാനിപ്പിച്ചപ്പോൾ ഈ പാർട്ടിയിൽ ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയപ്പോഴും ആ മനുഷ്യൻ ഒറ്റ പ്രതീക്ഷയിൽ മുന്നോട്ട് നടക്കുകയായിരുന്നു. ജോഡോ യാത്ര നയിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ട പലരും പാർട്ടി വിട്ട് സേഫ് സോൺ നേടിപ്പോയപ്പോൾ രാഹുൽ പിന്നെയും യാത്ര തുടർന്നു. മഞ്ഞും വെയിലും എത്രയോ കൊണ്ടു ആ മനുഷ്യൻ. കോച്ച് പിടിക്കുന്ന മഞ്ഞിൻ്റെ ഇടയിലൂടെ അദ്ദേഹം നടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൻ്റെ നടുവിലൂടെ വിയർത്തൊലിച്ചുകൊണ്ട് ആ മനുഷ്യൻ നീങ്ങി. കാരണം വർഗീയ ശക്തികളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ആ മനുഷ്യൻ്റെ മുന്നിൽ. പരമ്പരാഗതമായിട്ട് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും ആ മനുഷ്യനുണ്ട്. എന്നിട്ടും അദ്ദേഹം രാജ്യത്തിനു വേണ്ടി വെയിൽ കൊണ്ടു. അദ്ദേഹം മതേതരത്വത്തിനു വേണ്ടി പോരാടി. പപ്പു, അമൂൽ ബേബി അങ്ങനെ പല പേരിട്ട് വിളിച്ചു. എല്ലാ കളിയാക്കലുകളെയും സ്നേഹം കൊണ്ട് ആ മനുഷ്യൻ തോൽപ്പിച്ചു. ഒരു വാക്കുകൊണ്ട് പോലും എതിരാളികളെ വേദനിപ്പിച്ചില്ല. കാരണം അത് അവരുടെ സംസ്കാരവും ഇത് എൻ്റെ സംസ്കാരവുമാണെന്ന് സ്നേഹത്തോടു കൂടി ആ മനുഷ്യൻ പറഞ്ഞു. കർണാടകയിൽ വലിയ ജയം നേടുമ്പോൾ താമരത്തണ്ട് ഒടിഞ്ഞു വീഴുമ്പോൾ താമരയുടെ ഇല വാടിക്കരിയുമ്പോൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് പാടയെ തുടച്ചു നീക്കുമ്പോൾ ദക്ഷിണേന്ത്യ എന്നത് കാവി ഭീകരതയില്ലാത്ത മേഖലയാണെന്ന് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് രാഹുൽ ഗാന്ധി എന്നുള്ള ആ നേതാവിനുള്ളതാണ്. അദ്ദേഹം കൊണ്ട വെയിലിനും അദ്ദേഹം നനഞ്ഞ മഴയ്ക്കും അദ്ദേഹം അനുഭവിച്ച മഞ്ഞിനുമൊക്കെയുള്ള ഉത്തരമാണ് കർണാടകയിലെ ജയം. ഇതൊരു സൂചന മാത്രമാണ്, കൂടെ നിന്നാൽ ഒത്തൊരുമിച്ച് പോരാടിയാൽ അസാധ്യമായ ഒന്നുമില്ലെന്ന് പഠിപ്പിച്ചു തരുന്ന സൂചനയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിലൊരു ഐക്യം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, തൻ്റെ ഇടമുള്ളൊരു നേതാവുണ്ടായാൽ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് കർണാടക കാണിച്ചു തരുന്നുണ്ട്.